മക്കളെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നമ്മൾ റെസ്പിറേറ്ററി വോളിയംസ് ആൻഡ് കപ്പാസിറ്റീസ് പഠിച്ചിട്ടുണ്ടല്ലേ. അതിൽ നമുക്ക് വോളിയംസ് നോക്കിക്കൂടെ, നാല് വോളിയംസ് നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ട്. ടി വി, ഐ ആർ വി, ഇ ആർ വി, ആർ വി. എന്താ ടി വി? വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ഓർ എക്സ്പയർ ഡ്യൂറിംഗ് നോർമൽ റെസ്പിറേഷൻ. ഒരു മനുഷ്യൻ സാധാരണ എടുക്കുന്ന ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ വോളിയം അല്ലേ. അതിൻ്റെ വാല്യൂ എത്രയാ? 500 ml. ഇനി നെക്സ്റ്റ് വൺ ഐ ആർ വി, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. എന്താ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം? അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ബൈ ഫോസിബിൾ ഇൻസ്പിറേഷൻ. അതായത് ടി വിക്ക് പുറമെ രണ്ടാമത് വലിച്ച് കയറ്റാൻ പറ്റിയ വോളിയത്തിനെ നമ്മൾ ഐ ആർ വി എന്ന് വിളിച്ചു. അതിൻ്റെ വാല്യൂ, എൻ സി ആർ ടി വാല്യൂ, 2500 to 3000 ml. അങ്ങനെയാണെങ്കിൽ എന്താ ഇ ആർ വി? ഐ ആർ വിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ ഇ ആർ വി? എക്സ്പിറേറ്ററി റിസർവ് വോളിയം. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ എക്സ്പയർ എങ്ങനെ? ബൈ ഫോസിബിൾ എക്സ്പിരേഷൻ. ടി വിക്ക് പുറമെ രണ്ടാമത് വലിച്ച് കളയാൻ പറ്റിയ വോളിയം, അതല്ലേ ഇ ആർ വി? 1000 to 1100 ml അല്ലേ വാല്യൂ. ഇനി ലാസ്റ്റ് നാലാമത്തെ വോളിയം ആർ വി, റെസിജ്വൽ വോളിയം. എന്താ റെസിജ്വൽ വോളിയം? നമ്മൾ എത്ര കളഞ്ഞാലും ലങ്സിൽ വോളിയം തങ്ങി നിൽക്കുന്നുണ്ടാവും അല്ലേ, എയർ തങ്ങി നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലങ് കൊലാപ്സ് സംഭവിക്കുമല്ലോ. അപ്പോൾ എന്താ റെസിജ്വൽ വോളിയം? റിസിജ്വൽ റിമൈനിങ് വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ ഫോസിബിൾ എക്സ്പിരേഷൻ. നമ്മൾ എത്ര കളഞ്ഞാലും ലങ്സിൽ വോളിയം ബാക്കിയുണ്ട്. അതിൻ്റെ വാല്യൂ 1100 to 1200 ml. അപ്പോൾ വാല്യൂസ് ഇമ്പോർട്ടൻ്റ് ആണ്. ടി വി 500 ml, ഐ ആർ വി 2500 to 3000 ml, ഇ ആർ വി 1000 to 1100 ml, ആൻഡ് ഫൈനലി ആർ വി 1100 to 1200 ml. ഓക്കെ.